മലയാളത്തിലെ ഏറ്റവും വലിയ ഒരു താരമാണ് സാക്ഷാൽ മോഹൻലാൽ. ഇത്ര വലിയ താരമായിട്ടും കൂടി ചില പ്രത്യേക കാരണങ്ങൾ കൊണ്ട് നടക്കേണ്ടിയിരുന്ന ഒരുപാട് ചിത്രങ്ങൾ അദ്ദേഹത്തിൻ്റെ പെട്ടിയിലായി പോവുകയും അതുപോലെ മുടങ്ങിപ്പോവുകയും പ്രാരംഭഘട്ടത്തിൽ തന്നെ എങ്ങുമെത്താതെ പോവുകയും ചെയ്തിട്ടുണ്ട്. മോഹൻലാലിൻ്റെ പുറത്തിറങ്ങാതെ പോയ അല്ലെങ്കിൽ ഇതുപോലെ മുടങ്ങിപ്പോയ ആ ചിത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഗ്യാങ്സ്റ്ററിന് ശേഷം ആഷിഖ് അബു മോഹൻലാലുമായി ഒരു ചിത്രം അനൗൺസ് ചെയ്തിരുന്നു. തൻ്റെ എഫ് ബി വാളിലൂടെ ഈ സിനിമ അദ്ദേഹം അനൗൺസ് ചെയ്തെങ്കിലും ആദ്യ ഘട്ടത്തിൽ തന്നെ ഈ സിനിമ ഡ്രോപ്പ് ചെയ്തു. കാരണങ്ങൾ എന്താണെന്ന് ഇതുവരെ ആർക്കും വ്യക്തമല്ല. അതുപോലെ തന്നെ മോഹൻലാലിൻ്റെ ഹെലോയിലെ ക്യാരക്ടറും മമ്മൂട്ടിയുടെ മായാവിയിലെ ക്യാരക്ടറും ക്രോസ് ഓവർ ചെയ്ത് ഹലോ മായാവി എന്ന ഒരു ചിത്രം ഷാഫി അനൗൺസ് ചെയ്തതായിരുന്നു. ഷൂട്ടിങ്ങിന് മുൻപായിട്ട് തന്നെ എന്തൊക്കെയോ ചില കാരണങ്ങൾ കൊണ്ട് ഈ സിനിമ ഡ്രോപ്പ് ഔട്ടായി. മമ്മൂട്ടി, മോഹൻലാൽ, മഞ്ജു വാര്യർ, പൃഥ്വിരാജ് ഇവരെ വെച്ചുകൊണ്ട് രഞ്ജിത്ത് ഒരു ചിത്രം 2015-16 സമയത്ത് പ്ലാൻ ചെയ്തിരുന്നതാണ്. എന്നാൽ ഈ സിനിമയും എങ്ങുമെത്താതെ പോവുകയാണ് ഉണ്ടായത്. തിരക്കഥയിലെ ചില കാരണങ്ങൾ കൊണ്ട് മമ്മൂട്ടി ഈ ചിത്രം ഒഴിവാക്കിയതോടെയാണ് പൂർണ്ണമായിട്ടും ഈ സിനിമ നിലച്ചുപോയതെന്നാണ് ചില സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ. 2013 റിലീസ് ലക്ഷ്യമിട്ടുകൊണ്ട് യോദ്ധയുടെ രണ്ടാം ഭാഗം സംഗി ശിവൻ അണിയറയിൽ പ്ലാൻ ചെയ്തിരുന്നതാണ്. ഒരു വലിയ ക്യാൻവാസിൽ വിദേശ ടെക്നീഷ്യൻസിനെ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് 3D ചെയ്യാനിരുന്ന ഈ ചിത്രം പിന്നീട് എന്തുകൊണ്ടാണ് ഉപേക്ഷിച്ചതെന്ന് ആർക്കും അറിയില്ല. എന്തായാലും ഈ ചിത്രം പൂർണ്ണമായിട്ടും ഡ്രോപ്പ് ഔട്ട് ചെയ്തു. സ്റ്റൈൽ കാ ബാപ്പ് എന്നുള്ള ഒരു അമൽനീരിത മമ്മൂട്ടി ചിത്രം വരുന്നു എന്നുള്ള ഒരു റൂമർ സോഷ്യൽ മീഡിയ വഴി ഒരിടയ്ക്ക് പ്രചരിച്ചിരുന്നു. മോഹൻലാൽ ഈ ചിത്രത്തിൽ അതിഥി താരമായി ഉണ്ടാകും എന്നുള്ള റൂമേഴ്സോടുകൂടി കുറേ ദിവസം സോഷ്യൽ മീഡിയ ഒരുപാട് എക്സ്പെക്റ്റ് ചെയ്ത ഈ ചിത്രം ആരോ പടച്ചുവിട്ട ഒരു സോഷ്യൽ മീഡിയ റൂമർ മാത്രമായിരുന്നു എന്ന് നമുക്ക് പിന്നീട് അറിയാൻ സാധിച്ചു. അങ്ങനെയൊരു ചിത്രത്തെപ്പറ്റിയോ അങ്ങനൊരു ചിത്രം വരാൻ പോകുന്നതിനെ പറ്റിയോ ഒന്നും പിന്നീട് ഒഫീഷ്യൽസിൻ്റെ ഭാഗത്ത് നിന്ന് യാതൊരു അറിയിപ്പും ഉണ്ടായിട്ടില്ല. 1988 പ്രിയദർശൻ മോഹൻലാലിനെയും ശ്രീനിവാസിനെയും നായകനാക്കി ധനുഷ് കോടി എന്നൊരു ചിത്രം പ്ലാൻ ചെയ്തെങ്കിലും നടന്നില്ല. 60% ഷൂട്ട് കഴിഞ്ഞിരുന്ന ഈ ചിത്രം ഒരു ബിഗ് ബഡ്ജറ്റ് ക്യാൻവാസിലായിരുന്നു ഒരുക്കിയിരുന്നത്. ഒരു ആക്ഷൻ ത്രില്ലറായിരുന്ന ഈ ചിത്രത്തിൽ രഘുവരൻ വില്ലൻ വേഷത്തിലുണ്ടായിരുന്നു. എന്തായാലും ഈ ചിത്രം പെട്ടിയിലായി പോവുകയാണ് ഉണ്ടായത്. രാജീവ് അഞ്ചൽ സംവിധാനം ചെയ്ത ഓസ്ട്രേലിയ എന്ന ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് തുടങ്ങിയതായിരുന്നു. പക്ഷേ ഈ ചിത്രത്തിൻ്റെയും ബഡ്ജറ്റിൻ്റെ ചില പ്രശ്നങ്ങൾ മൂലം നീട്ടി വെച്ചു. ഒടുവിൽ ഈ ചിത്രം പൂർണ്ണമായിട്ടും പെട്ടിയിലായിപ്പോയി. രാജീവ് അഞ്ചലിൻ്റെ ബട്ടർഫ്ലൈസിൽ ഓസ്ട്രേലിയയുടെ ചില രംഗങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അടിവേരുകൾ, ദൗത്യം എന്നീ സൂപ്പർ ഹിറ്റുകൾക്ക് ശേഷം അനിൽ മോഹൻലാലിനെ നായകനാക്കി ചെയ്ത ചിത്രമാണ് ബ്രഹ്മദത്തൻ. തിരക്കഥയിലെ ചില പ്രശ്നങ്ങളും അസ്വാരസ്യങ്ങളും കാരണം ഈ ചിത്രം പൂർണ്ണമായിട്ടും ഉപേക്ഷിച്ചു. ഐ വി ശശി, സുരേഷ് ഗോപിയെ വെച്ച് പിന്നീട് ഈ സിനിമ ചെയ്തെങ്കിലും പൂർണ്ണമായിട്ടും പരാജയപ്പെട്ടു. മോഹൻലാൽ ആദ്യമായിട്ട് കഥ രചിച്ച് അഭിനയിച്ച ചിത്രമാണ് സ്വപ്നമാളിക. ഏറെ പ്രതീക്ഷയോടെ ഷൂട്ടിംഗ് തുടങ്ങിയ ഈ സിനിമ സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് പെട്ടിയിലായി പോവുകയാണ് ഉണ്ടായത്. മോഹൻലാൽ, ദിലീപ് എന്നിവരെ കഥാപാത്രങ്ങളാക്കി കമൽ സംവിധാനം ചെയ്ത ചിത്രമാണ് ചക്രം. പകുതിയോളം ഷൂട്ട് ചെയ്ത ഈ ചിത്രം തിരക്കഥയുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ മൂലം മുടങ്ങിപ്പോയി. പിന്നീട് ലോഹിത് ദാസ് പൃഥ്വിരാജിനെ വെച്ച് ഈ ചിത്രം സംവിധാനം ചെയ്തു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.